താൽ ബോയ്സ് ടോക്സിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥികൾ ആൽബം രംഗത്ത് പാട്ടുകളിൽ എഴുതി അഭിനയിച്ച് സംവിധാന രംഗത്ത് കൂടി നിറസാന്നിധ്യമായി മാറിയ നിഷാദ് പുതുക്കോടും ഷെഹരിയുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. രണ്ടുപേർക്കും താൽ ബോയ്സ് ടോക്സിലേക്ക് സ്വാഗതം. ആൽബരംഗത്ത് താങ്കളുടെ കടന്നു വരവ് എഴുത്തിലൂടെയായിരുന്നു, അതിലെ പാട്ടുകൾ എഴുതിക്കൊണ്ട്. ഇനിയിപ്പോ എല്ലാ രംഗത്തും ഉണ്ട്, ഈ എഴുത്തിലേക്കുള്ള കടന്നു വരവ് എങ്ങനെയാണ്? എഴുത്തിലേക്കുള്ള കടന്നു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു +1 +2 പഠിക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ കഴിവിനെ ഞാൻ തിരിച്ചറിയുന്നത്. കാരണം സ്വന്തമായിട്ടൊരു കവിതകളും കാറിലൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കവെ പെട്ടെന്നൊരു പാട്ട് സോഷ്യൽ മീഡിയയിലൊരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടാനിടയി. പേര് അജ്മിൽ ചെറുതല എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവനും ഞാനും കൂടി സ്വന്തമായിട്ടൊരു ഒരു ആൽബം ചെയ്യണമെന്ന് തീരുമാനിച്ച് ആൽബങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതി. ഫസ്റ്റ് പാട്ട് ഇനി നീ വരില്ല എന്നറിയാം, അതേപോലെ ഉമ്മാനെ മറന്ന്, അങ്ങനെ കുറച്ച് സോങ്സ് ഒക്കെ ആയിരുന്നു. രണ്ട് സോങ് തന്നെ നല്ലൊരു വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ സോങ്ങുകളൊക്കെ എഴുതി. ഇപ്പോൾ ചെറിയ സാങ്കേതിക കാരണങ്ങളോട് നമ്മൾ വലിയ അടുപ്പമല്ല, ആദ്യത്തെ ഒരു കൂട്ടുകെട്ടില്ല അപ്പോൾ അജ്മലവരൊക്കെ ആയിട്ട്, എന്നാൽ പോലും ഫ്രണ്ട്ഷിപ്പ് തുടർന്നു പോകുന്നുണ്ട്. പാട്ടുകൾ കുറേ എഴുതി, പിന്നെ പാടുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് വേറൊരു കാറ്റഗറിയിലേക്കാണ്. അതിലേക്ക് വരാം. അതിനിടയിൽ ഈ നമ്മളിപ്പോൾ എഴുത്ത് പറഞ്ഞല്ലോ, നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ കവിതകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഥാരചനകളോ ഈ രംഗത്തുണ്ടായിരുന്നോ, സജീവമായിരുന്നോ? ഇല്ല, അങ്ങനെ സജീവമില്ല. ആർക്കും എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ, വീട്ടിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സുകാർക്കാണെങ്കിലും ആർക്കും തന്നെ അറിയില്ല എൻ്റെ കഴിവ്. ആർക്കും അറിയില്ല ഇത്. ഞാൻ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ചില ചിന്താഗതികൾ ഞാൻ എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കുറേ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്, ഇവർ ആ സമയത്ത് കുറേ കാലം പ്രണയിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ലവ് ലെറ്ററും കാറിലൊക്കെ എഴുതി കൊടുത്തിരിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ ശീലമുണ്ടായിരുന്നു. അത് പിന്നെ ഈ എഴുത്തിലേക്ക് അംഗമായി മാറി അല്ലേ, സജീവായി? അതെ അതെ, സജീവായി. അതെ അതെ. ഈ ആദ്യം എഴുതിയതുണ്ടല്ലോ നമ്മുടെ ഈ സോങ്, അതിനെ കുറിച്ചിട്ടില്ല. വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ഒരു നമുക്കറിയാം ആദ്യത്തെ ഇപ്പൊ നമ്മുടെ ഏത് കാര്യങ്ങൾ സൃഷ്ടിയിലെ ഫസ്റ്റ്, അതിന്റെ ഒരു പ്രാധാന്യം ശരിയാണ്. തീർച്ചയായിട്ടും അത് സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മള് ഞാൻ പാട്ട് എഴുതുന്ന ഓരോ വേർഡും അർത്ഥങ്ങൾ നോക്കിയിട്ട് എഴുതാറുള്ളൂ. കാരണം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന വാക്കുകൾ ചില പല രൂപത്തും, ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് പ്രേമം എന്നുണ്ട്, ഇഷ്ടം എന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതേപോലെ പല വേർഡുകളും ചിലപ്പോൾ തെറ്റിദ്ധാരണയായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ സംശയങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ ഈ പാട്ടുകൾ എഴുതിയിട്ട് ഇതെങ്ങനെയുണ്ട്, നിനക്ക് എന്താണ് ഇതിൽ ഫീൽ തോന്നുന്നത് എന്നും ചോദിച്ചിട്ട് നമ്മൾ എന്തേ ഉള്ളൂ അടുത്ത വരികളിലേക്ക് തുടർന്ന് പോവുള്ളൂ. ഒരു മാസത്തോളമായി ഉമ്മാ, ഒരു മാസം രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഉമ്മാനെ പറഞ്ഞ സോങ് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട്, കുറച്ച് എഴുതി. അങ്ങനെ ഞാൻ അജ്മലാണ് ഇതിന് മ്യൂസിക് ഇടുന്നത്. അപ്പോഴാണ് ആ പാട്ടിനൊരു ജീവനം വരുന്നത്. ഒരു ലിറിക്ക് എഴുതിക്കൊണ്ട് മാത്രമല്ല, ആ മ്യൂസിക്കും കൂടി വരുമ്പോഴാണ് ആ പാട്ടിനൊരു ജീവൻ തന്നെ വരുന്നത്. പിന്നെ ആ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു ഫീൽഡിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ആൽബത്തിന്റെ പേരും അത് തന്നെയായിരുന്നു അല്ലേ? അതെ, പാട്ടിന്റെ പേരും ഉമ്മാനം മറന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. അത് ഇഷ്ടം നഷ്ടം എന്നാണ് ആൽബത്തിന്റെ പേരുണ്ടായിരുന്നു, പക്ഷെ അത് ആർക്കും അറിയില്ല, അങ്ങനെ പെട്ടെന്ന് അറിയില്ല. ഉമ്മാനം മറന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഇപ്പോൾ ഈ പറയുന്ന ഉമ്മാനം മറന്ന സോങ് രണ്ട് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും. മെയിൽ വേർഷൻ ഇറങ്ങുന്ന സമയത്ത് അജ്മൽ ചെറുതലിനെ ഇന്ന് കാലത്തും അറിയപ്പെടുന്നത് ഉമ്മാനെ പറഞ്ഞ അജ്മലാണ്. അത് സന്തോഷമാണ്, കാരണം എന്താ വെച്ചാൽ ഞാൻ എഴുതിയ പാട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം. പക്ഷെ അവന്റെ സൃഷ്ടിയും എന്റെ സൃഷ്ടിയും തന്നെയാണ് ആ വിജയത്തിലേക്ക് എത്താൻ കാരണം, എന്റെ മാത്രമല്ല. ഓക്കെ, നമ്മൾ ഇപ്പൊ ഒരുപാട് അതിനുശേഷം ഒരുപാട് സോങ്ങുകൾ എഴുതി കഴിഞ്ഞു. അതെ അതെ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ പിന്നീട് പാട്ടിലേക്ക് പോയി, താങ്കൾ തന്നെ ഒരു ഗായകൻ എന്ന രീതിയിലേക്ക് പോയി. അതെ അതെ. ആ കടന്നു വരവ് എങ്ങനെയായിരുന്നു? അത് ഞാനൊരു അപ്രതീക്ഷിതമായിട്ടൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സമയം, ചെറിയൊരു സ്റ്റോറിയാണ്. ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്നിടെ നമ്മളെ ഞാൻ എഴുതിയൊരു പാട്ടിനോട് റിംഗ് ടൂണായിട്ട് വെച്ചിരിക്കുന്നത്, ഇനി നീ വരെ എന്ന് പറയുന്ന സോങ്ങ് റിംഗ് ടൂണായിട്ട് വെച്ച്. അപ്പം നമുക്ക് വല്ലാത്തൊരു സങ്കടമായി. കാരണം ആളുടെ മുമ്പിൽ എഴുതിയ ആളാണ് നിൽക്കുന്ന പോലും ആൾക്ക് തിരിച്ചറിയുന്നില്ല. അതെനിക്ക് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് വന്ന്, നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാനടുത്തൊക്കെ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അവരും പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരാൻ, ഒരു പാട്ട് എഴുതിയുകൊണ്ട് മാത്രം പോരാ, ഇപ്പോൾ ഒരു സിനിമകൾ വരുന്നുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ സിനിമകൾ വരുന്നുണ്ട്. നമ്മളൊരു മമ്മൂട്ടിൻ്റെ സിനിമയാണ് മോഹൻലാലിൻ്റെ സിനിമയാണ് പറയുന്നത്.
അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ആ സിനിമക്ക് പിന്നിലായിട്ട് ഒരുപാട് പേര്, ഈ പറയുന്ന ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അതിനുള്ള സ്റ്റോറി ആണെങ്കിലും എല്ലാ തരത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഇതന്നെയല്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് പാട്ട് പാടാനായിട്ടും തുടങ്ങുന്നത്, അഭിനയിക്കാനും തുടങ്ങുന്നത്. ഇത് ആ പാട്ട് പാടാനും അഭിനയിക്കാനും പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല, അതെനിക്ക് കഴിവൊന്നുമില്ല. എന്നെ നാലാൾക്കാർ അറിയണം, ഞാൻ എഴുതിയ പാട്ട് ചിലര് പറയുന്നുണ്ട് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മള് പാട്ട് പുറത്ത് വന്നാ മതി. അങ്ങനെയല്ല, നമ്മൾ എഴുതുന്ന കഴിവുകൾ നാലാടെ നമ്മൾക്ക് വെല്ലുവിളിച്ച് പറയാന്നുണ്ടെങ്കിൽ അത് പറയാൻ അറിയാം. ആദ്യമായിട്ട് പാടിയ പാട്ട് ചേർന്നിരുന്ന് തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. അതാണ് ഒരു കലാലയത്തിനെ കുറിച്ച് സോങ് ആയിരുന്നു. ഞാൻ മുഫീദ് ചുളിയാട് പറഞ്ഞൊരു സുഹൃത്തും കൂടിയിട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി ധൈര്യം തന്നത് എൻ്റെ മനസ്സ് തന്നെയാണ്, അല്ലാതെ വേറെ ആരും എനിക്ക് ധൈര്യം തന്നിട്ടില്ല. തുടർന്ന് ഒരുപാട് പാട്ടുകൾ ഈ കാലയളവിൽ എഴുതി കഴിഞ്ഞു, എങ്ങനെയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരുപാട് പാട്ടുകൾ നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റോറികൾ നമുക്ക് പറഞ്ഞുതരും. നമ്മൾ ആ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഓരോ സോങ്സുകൾ നമ്മൾ എഴുതുന്നു മാത്രം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ആരാണ് ഇവരാണെന്ന് പറയുന്നില്ല, കടം വന്നിട്ട് ഒരു ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു അട്രാക്റ്റീവ് ആയ ഒരു സംഭവം, മക്കളിലൊന്നും കല്യാണം കഴിച്ചു വെക്കാനാവാതെ അങ്ങനെ കുറേ കഷ്ടപ്പാടായിട്ട് അവർ ഓലപ്പോലെ വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ കടം വീട്ടാനാവാതെ ആരും സഹായിക്കാനില്ലാതെ അവർ മരിച്ച് തൂങ്ങി മരിച്ചവരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടായിരുന്നു. അത് എൻ്റെ ഉമ്മാനെ പോലെ ഞാൻ കരുതിയിട്ടാണ് എന്നെ എൻ്റെ ഉമ്മ അന്ന് മരിച്ചു എന്ന ലെവലിലേക്ക് ഇട്ടത്. അങ്ങനത്തെ ഒരു കുറേ സോങ്സ് സ്റ്റോറി ബേസിൽ. തുടർന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ ആദ്യം എഴുത്തിൽ വന്നു, പിന്നെ പാട്ട് അല്ലെ, ഗായകന നിരയിൽ വന്നു, പിന്നീട് അഭിനയത്തിലേക്ക് കൂടി കൈവച്ച് അല്ലെ, അതിനെ കുറിച്ച് കൂടി അഭിനയ രംഗത്തേക്കുള്ള കടന്നു വരും എങ്ങനെയായിരുന്നു? അഭിനയരംഗത്തിലേക്ക് കടന്നു വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടൊരു പാട്ട് ഇപ്പം ഈ പറയുന്ന ചേർന്നിരും തമ്മിൽ എന്ന സോങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോങ് നമ്മൾ ചെയ്തതിൽ അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നിടെ, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അടുത്ത്, എനിക്ക് കുറേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാലിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറവുകൾ ഞാനൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല, ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ അത് കണ്ടിട്ട് കണ്ടഭാവം നടിക്കാതെ വിട്ടിട്ടുണ്ടാവുമായിരിക്കാം. ഞാൻ എൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നത് എൻ്റെ രണ്ടാമത്തെ വർക്കിലേക്ക്, ഏത് വർക്കാണെന്നും പറയുന്നില്ല, രണ്ടാമത്തെ വർക്കിലേക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ക്യാമറമാൻ ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി എന്താ ചരിഞ്ഞ് നടക്കുന്നത്, കാലിൽ ചരിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. ഞാൻ അവർ വേണ്ട കളിയാക്കും, ഞാൻ പറഞ്ഞു എന്നെ ആക്സിഡൻറ്റ് പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് വില വെക്കാതെ എന്നെ കളിയാക്കിയ സമയമുണ്ടായിരുന്നു. ലൊക്കേഷനിൽ വെച്ചിട്ട് നായികൻ്റെ മൂല വെച്ചിട്ടാണ് കളിയാക്കിയത്. ആ ഒരു എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എൻ്റെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ കളിയാക്കിയത് നന്നായി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും എനിക്ക് കളിയാക്കിയത് എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലൊരു മുറിവായിട്ട് മനസ്സിൽ കൊണ്ടു, അതിൻ്റെ മുറിവായിട്ട് എൻ്റെ മനസ്സിൽ നിന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ഷനായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അഭിനയിക്കാൻ കഴിയും, എന്നെ തനിയെ പേഴ്സണലി പറഞ്ഞാണ്, നിനക്ക് അഭിനയിക്കാൻ കഴിയും, നിന്നെക്കൊണ്ട് കഴിയാത്തൊന്നുമില്ല, നിന്നെക്കൊണ്ട് മാത്രമല്ല ആരിനെ കൊണ്ടും കഴിയാത്തൊന്നുമില്ല, എല്ലാവരെ കൊണ്ട് എല്ലാവരും കഴിയും. അത് മനസ്സ് ഒരാൾ വെക്കണം എന്നുള്ള ഇതിലേക്ക് ആത്മധൈര്യം തന്ന് സ്വന്തം മിററിൽ നോക്കിയിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടാണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് രാത്രി കാലങ്ങളിൽ. അങ്ങനെയാണ് ഞാനൊരു കല്യാണപ്പന്തലൊരുങ്ങും പറഞ്ഞിട്ടൊരു സോങ്, അത് പാടിയത് അജ്മലാണ് പാടിയത്, എഴുതിയത് ഞാനാണ്. ആ പാട്ടിലെ ഒരു ക്യാരക്ടർ വേഷം ഞാൻ ചെയ്തത്. അങ്ങനെയായിരുന്നു കടന്നു പോകുന്നത്. അപ്പൊ അതവിടെ തളർന്നില്ല, തളർന്നെങ്കിൽ നമ്മൾ പോകും അല്ലേ? അല്ല, തളരുന്ന സ്വഭാവം എനിക്ക് പണ്ട് മൂലേ ഇല്ല. കാരണം എന്നെ ഒരാളെ തളർത്തി കഴിഞ്ഞാൽ എനിക്ക് വാശി കൂടുകയേ ഉള്ളൂ. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. ഇപ്പോഴും എന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, തളർത്തിക്കൊണ്ടിരുന്ന പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്തോ ഞാൻ തളർന്നു പോകും, ഈ ഫീൽഡ് ഔട്ടാവും പോകും എന്നുള്ളൊരു ധാരണ എല്ലാവരും മനസ്സിലുണ്ട്. ആ ധാരണ വെറും തെറ്റാണ്. എന്നെ തളർത്തും തോറും ഞാൻ എന്തായാലും വാശി കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അത് എനിക്ക് പണ്ട് മൂലേ ഒരു ക്യാരക്ടറാണ്. ഒപ്പം നമുക്കിപ്പോൾ മറ്റൊരു പ്രത്യേകത, താങ്കൾ പാലക്കാടുകാരനാണ്, താങ്കൾ ഇപ്പം ഇരിക്കുന്ന വടകരയിലാണ്, അതിനുണ്ട് പുറകിലൊരു കഥ അല്ലേ, പ്രണയം അല്ലെ, ജീവിതത്തിലൊരു പ്രണയം, ഭാര്യയാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതും പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പോയ ആ കാലഘട്ടത്തെ കുറിച്ച്? കല്യാണ പന്തൽ എന്നുള്ള സോങ് കണ്ടപ്പോ അതിൽ ഫീഡ്ബാക്കിൽ നമ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തതാണ്. പിന്നെ നേരിട്ട് കണ്ടു, ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
എന്തിനാ വന്നത്, എങ്ങനെയാണ് എത്തിയത്? അത് കേൾക്കട്ടെ, പ്രഷർക്കും ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ഒരു പാട്ട് പാടി പാലക്കാടുകാരനാണ് വടകര എത്തുന്നത്, എങ്ങനെ എത്തി? അതെങ്ങനെയാണ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ സംസാരം തന്നെ മനസ്സിലായ ഒരു കുട്ടിത്വം, അതാ ആ ഒരു കുട്ടിത്വം സംസാരമാണ് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നി. സാധാരണ ഒരു ഫാൻസ് വിളിച്ച പോലെയാണ് ഞാൻ സത്യത്തിൽ കരുതിയത്. എൻ്റെ കണ്ട് ചങ്കിലെ കൊണ്ട് അല്ലാണ് എൻ്റെ ഉള്ളം കവർന്നോളെ. തൻസുഖാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്ന പ്രോബ്ലം ഒന്നുമില്ല. നമ്മള് തൻസുഖാനെ കുറെ മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻസുഖ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആളുകൾ പല തെറ്റുകാരെയും പറഞ്ഞ് ഞാൻ ശരിക്കും വിശ്വസിച്ച് പോയിട്ടുണ്ട്.